ഭാഗം 5. മരിച്ചുപോയ ആളുകൾ തിരികെ വരാറില്ല എന്നറിയില്ലേ? അമ്മാവനും മുത്തച്ഛിക്കും അത് അറിയില്ലാന്നുണ്ടോ? അവരെ അന്വേഷിക്കേണ്ടത് മറ്റെങ്ങുമല്ല. കാശി, കൈമൾ ദയനീയമായി വിളിച്ചുപോയി. കാശി, പൊന്നുമോനെ, നീ ഇനി എങ്ങും പോകരുത്. നീ വരണം നമ്മുടെ തറവാട്ടിലേക്ക്. തറവാടോ? ഏത് തറവാട്? അങ്ങനെ ഒരു തറവാടും കാശിക്കില്ല മോനെ. അങ്ങനെ ഒരാൾക്കും ഒരു തറവാടിനും ഒരു ബന്ധങ്ങൾക്കും ഇന്ന് ഞാൻ വിധേയനല്ല. അതെല്ലാം എന്റെ കഴിഞ്ഞ ജന്മത്തിൽ പോലും ഉണ്ടായിരുന്നുവെന്ന് ആഗ്രഹിക്കാൻ പോലുമുള്ള പ്രതിബദ്ധതയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവകാശങ്ങളോ ആർക്കുമില്ല. അതുകൊണ്ട് ബന്ധങ്ങൾ എനിക്കിപ്പോഴന്യമാണ്. അതിൻ്റെ കണക്ക് പറഞ്ഞാരും വരണ്ട. ഇതൊരാകസ്മികമായുള്ള കണ്ടുമുട്ടൽ എന്ന് വിചാരിച്ച് മറക്കുക. ഇതിലപ്പുറമൊന്നും എനിക്ക് പറയാനില്ല. പുറകെ ആരും വരരുത്. ശരിയാ മോനെ, ആർക്കും നിന്റെ പുറത്ത് അവകാശമില്ല. അങ്ങനെ പറയുവാൻ ആർക്കും യോഗ്യതയുമില്ല. പക്ഷേ നിന്നോട് എല്ലാവരും ചെയ്ത ചതിയും വഞ്ചനയും ഓർത്ത് നെഞ്ചു പൊട്ടി മരിച്ചൊരാളുണ്ട്, എന്റെ മാധവേട്ടൻ. അവസാന നിമിഷത്തിലും ആ മനുഷ്യൻ കാണാൻ ആഗ്രഹിച്ചത് നിന്നെ മാത്രമാണ്, നിന്നോട് ക്ഷമ ചോദിക്കാൻ. മോനെ, എല്ലാവരും നിന്നോട് ചെയ്തത് തെറ്റ് തന്നെയാ, സമ്മതിക്കുന്നു. അതിനുള്ള പ്രായച്ചിത്തം ചെയ്യാൻ ഞങ്ങളെ അനുവദിച്ചുകൂടെ? കഴിഞ്ഞ ഒരു വർഷമായി ഞാനും ഓപ്പോളും നിന്നെ കണ്ടെത്താനുള്ള അലച്ചില്ലായിരുന്നു. മോൻ, എല്ലാം മറക്കണം. എന്നിട്ട് മുത്തശ്ശന്റെ ശ്രാദ്ധത്തിനുള്ള കർമ്മം ചെയ്യണം. അത് മോന്റെ കൈകൊണ്ട് ചെയ്യണമെന്നത് മാധവേട്ടന്റെ അവസാന ആഗ്രഹമായിരുന്നു. എല്ലാം മറക്കണം അല്ലേ? കാശി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. മറക്കണമത്രേ. എന്തു മറക്കാൻ? മറക്കാനായി ഞാനൊന്നും ഓർക്കാറില്ല. കാശിയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവരുടെയും തല കുനിഞ്ഞുപോയി. സുഭദ്രാമ്മ കാശിയുടെ അടുത്തേക്ക് ചെന്ന് കയ്യിൽ പിടിച്ചു. ഇല്ല മോനെ, നിർബന്ധിക്കില്ല. നീ പറഞ്ഞത് ശരി തന്നെയാണ്. നിനക്കുമേൽ അവകാശം പറയാൻ ആർക്കും അധികാരമില്ല. എങ്കിലും ഇനി മേൽക്കാവിലേക്ക് നീയില്ലാതെ ഒരു മടങ്ങിപ്പോക്ക് എനിക്കില്ല. ഈ നിമിഷം വരെ എനിക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. എന്റെ കാശിയെ കണ്ടെത്തിയാൽ എനിക്കൊരിക്കലും നിരാശയായി ഈ മണ്ണിൽ നിന്ന് മടങ്ങേണ്ടി വരില്ല എന്ന്. പക്ഷേ ഞാൻ തോറ്റുപോയി കുഞ്ഞെ. ഈ കിഴവിയുടെ ഒരു അവസാന ആഗ്രഹമായിരുന്നു. മാധവേട്ടന്റെ ആഗ്രഹം പോലെ നിന്നെ കൊണ്ട് കർമ്മം ചെയ്യിക്കണമെന്നും തിരിച്ച് നിന്നെ തറവാട്ടിലേക്ക് കൊണ്ടുപോകണമെന്നും. ഒരു വിങ്ങലോടെ അവർ കാശിയുടെ തോളിലേക്ക് ചാഞ്ഞു. എന്നോട് ക്ഷമിച്ചു എന്നൊരു വാക്കെങ്കിലും പറഞ്ഞൂടെ മോനെ. മുത്തശ്ശി, ഞാൻ അരുത്. കാശി, ഈ കണ്ണുനീര് നീ അവഗണിക്കരുത്. ഒരു ജന്മത്തിന്റെ മുഴുവൻ കണ്ണുനീരും എന്റെ ഒപ്പോൾ ഒഴുക്കിയിട്ടുണ്ട് നിനക്ക് വേണ്ടി. ആർക്കു വേണ്ടെങ്കിലും എനിക്ക് വേണം എന്റെ ഒപ്പോളെ. നീ ഒപ്പോൾ പറയുന്നതനുസരിക്കണം. അതിനുവേണ്ടി ഈ വൃദ്ധൻ നിന്റെ കാലു പിടിക്കാൻ ഒരുക്കുക എന്നു പറഞ്ഞുകൊണ്ട് കാശിയുടെ കാലിലേക്ക് വീഴാൻ തുടങ്ങിയ കൈമളെ കണ്ട് ഒരു ഞെട്ടലോടെ കാലു പിൻവലിച്ച കാശി അദ്ദേഹത്തെ തടഞ്ഞു. കൈമൾ മാമ, അരുത്. എന്താ ഈ കാട്ടനെ? അരുത്. ശപിക്കപ്പെട്ട എന്റെ ഈ ജന്മത്തിൽ ഈ ഒരു ശാപം കൂടി തരല്ലേ കാശിയേട്ട? ഒരു വിളി കേട്ട് തിരിഞ്ഞു നോക്കിയ കാശി കണ്ടു ഈ രംഗങ്ങൾക്കെല്ലാം സാക്ഷിയായി നിറഞ്ഞ കണ്ണുകളുമായി തന്നെ നോക്കി നിൽക്കുന്ന തന്റെ കൂടപ്പിറപ്പ്, തന്റെ പ്രിയ സുഹൃത്ത് മണിക്കുട്ടനെ. എല്ലാവരും തള്ളിപ്പറഞ്ഞപ്പോഴും തനിക്കൊപ്പം നിന്ന ഒരേ ഒരാൾ. കുട്ടാ, കാശിയുടെ ചുണ്ടുകൾ അവൻ പോലും അറിയാതെ ആ പേര് വിളിച്ചു. കാശിയേട്ട. ഓടി വന്നവൻ കാശിയെ കെട്ടിപ്പിടിച്ച് കുഞ്ഞുങ്ങളെപ്പോലെ കരയാൻ തുടങ്ങി. എവിടെയായിരുന്നു കാശിയേട്ട? ഓർമ്മ വച്ച കാലം മുതൽ നിഴല് പോലെ ഞാനുണ്ടായിരുന്നില്ലേ? ഇത്രയും വർഷമായി ഒരിക്കൽ പോലും ഒന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ. പോയപ്പോൾ എന്നെയും കൂട്ടായിരുന്നില്ലേ? ഞാനും വന്നേനെയല്ലോ. അതെവിടേക്കാണെങ്കിലും മറ്റുള്ളവരുടെ കൂട്ടത്തിൽ എന്നെയും കൂട്ടിയല്ലേ? കാശി വാത്സല്യത്തോടെ അവന്റെ ചുമലിൽ തഴുകി. കുട്ട, നിന്നെ കൂട്ടാതിരുന്നത് മനഃപൂർവ്വമാടാ. ലക്ഷ്യമില്ലാത്ത യാത്രയായിരുന്നു ഞാൻ. എന്റെ വിധി ഒരിക്കലും ഞാൻ തിരഞ്ഞെടുത്ത ഒന്നായിരുന്നില്ല. ആരൊക്കെയോ എനിക്ക് വിധിച്ചതായിരുന്നു അത്. അതെന്റെ മാത്രം നിയോഗം. അതനുഭവിച്ചു തീർക്കേണ്ടത് ഞാൻ മാത്രമായിരുന്നു. ജീവിതമാണോ മരണമാണോ മുമ്പിലെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയാടാ നിന്നെ എന്റെ കൂടെ കൂട്ടുന്നത്? ഇനി ഞാൻ കാശിയേട്ടനെ എങ്ങും വിടില്ല. കാശിയേട്ട, കഴിഞ്ഞ ഒരു വർഷമായി മുത്തശ്ശിയും അമ്മാവനും യാത്രയിലായിരുന്നു. ഇന്നലെ വരെ തറവാട്ടിൽ ആർക്കും അറിയില്ലായിരുന്നു എന്തിനുള്ള യാത്രയായിരുന്നു ഇതെന്ന്. ഇന്ന് രാവിലെ വരെ എനിക്കും അറിയില്ലായിരുന്നു. കാശിയേട്ട,
ഒരുപാട് കഷ്ടപ്പെട്ടു കാശിയേട്ടനെ കണ്ടെത്താൻ. പ്ലീസ്, ഇനി മുത്തശ്ശി പറയുന്നതനുസരിക്കണം. അപേക്ഷാസ്വരത്തിലുള്ള എല്ലാവരുടെയും വാക്കുകൾ കേട്ട് കാശിയുടെ മനസ്സുനിളകി. കാശിയുടെ ഉള്ളിൽ ഒരുപാട് ഓർമ്മകൾ മിന്നിമറഞ്ഞു. ആ മനസ്സുരുകയായിരുന്നു. ആ കഠിന ഹൃദയന്റെ മനസ്സിൽ വീണ്ടും സ്നേഹമുറവ് പൊട്ടി. സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾക്കതിന് സാധിച്ചില്ല. മനസ്സുകൊണ്ടവൻ ഒരു നിമിഷം പഴയ കാശിയായി തന്നെ മാറി. കാശി മോനെ, ഈ മുത്തശ്ശിക്കിനി അധികം ആയുസില്ല. വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കനലാണിത്. അത് കിടണമെങ്കിൽ, മരണശേഷമെങ്കിലും എനിക്ക് സ്വസ്ഥത കിട്ടണമെങ്കിൽ ഈ മുത്തശ്ശിയുടെ ആഗ്രഹം നീ സാധിച്ചു തരണം. ഇതൊരപേക്ഷയാണ്. എന്താ മുത്തശ്ശി ഇത് അപേക്ഷിക്കുകയോ? അതും ഈ കാശിനാഥനോട്. പറഞ്ഞോളൂ, ഞാൻ എന്താ വേണ്ടത്? പണ്ടും ഞാൻ അനുസരിച്ചല്ലേ ശീലമുള്ളൂ. ഞാൻ ചെയ്യാം. കാശി, ഇന്ന് മുത്തച്ഛൻ്റെ ശ്രാദ്ധമാണ്. കർമ്മം ചെയ്യണം. അത് ചെയ്യേണ്ടത് നീയാണ്. മാധവേട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അത്. ബാക്കി അത് കഴിഞ്ഞ് പറയാം. എൻ്റെ പൊന്നുമോനെ, നീ ഈ കിഴവിയുടെ വാക്ക് കേട്ടല്ലോ. മുത്തശ്ശിക്ക് സന്തോഷമായി മോനെ. ശരി മുത്തശ്ശി, മുത്തശ്ശിയുടെ ആഗ്രഹം പോലെ. ഒരുപാട് സന്തോഷമായി കുഞ്ഞേ. മാധവേട്ടൻ്റെ ചോരയല്ലേ നീ? ആ മനസ്സിൻ്റെ നന്മയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇത് നടക്കുമെന്ന്, ആ മഹാദേവൻ നടത്തിത്തരുമെന്ന്. കൈമൾ സന്തോഷത്തോടെ പറഞ്ഞു. സുമാര, കർമ്മിയോട് തുടങ്ങാൻ പറഞ്ഞോളൂ. അപ്പോഴാണ് കാശി സുകുമാരനെ ശ്രദ്ധിക്കുന്നത്. അയാളെ കണ്ടതും കാശി ഒന്നമ്പരുന്നു. തുടരും.